നമസ്കാരം ഗോറ്റിപ്പ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പഠിക്കുന്നത് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ പറ്റിയാണ് ആഹാരത്തിലെ പ്രധാന പോഷക ഘടകങ്ങളാണ് ധാന്യകം കാർബോഹൈഡ്രേറ്റ് മാംസ്യം പ്രോട്ടീന് ഫാറ്റ് കൊഴുപ്പ് മുതലായക പോഷക ഘടകങ്ങളാണ് ആഹാരത്തിൽ കാണപ്പെടുന്നത് ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് എന്താണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജദായകർ എന്ന് വിളിക്കുന്നവരാണ് ആര് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജി ഉൽപ്പാദിപ്പിച്ച് നൽകുന്നവരാണ് ആര് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ധാന്യകം എന്ന് പറയുന്നത് ശാരീരിക ആവശ്യങ്ങൾക്കുള്ള എനർജി ഉൽപ്പാദിപ്പിക്കുക ശരീരത്തിന് ആവശ്യമുള്ള ഊർജം നൽകുന്നവരാണ് ആര് ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഊർജദായകർ എന്ന് വിളിക്കുന്നവരാണ് ആര് ധാന്യകങ്ങൾ അപ്പോൾ ഓർത്തുവെച്ചേക്കുക ധാന്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ഊർജത്തെ നൽകുന്നവരാണ് ധാന്യകങ്ങൾ ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്തൊക്കെ കൊണ്ടാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഇങ്ങനെ ഓർക്കുക സി എച്ച്ഒന്ന് ഓർത്തു വെച്ചേക്കുക എന്തൊക്കെ കൊണ്ടാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ശരീരത്തിൻ്റെ ഊർജ്ജദായകർ എന്ന് വിളിക്കുന്നവരാണ് ശരീരത്തിന് ഊർജ്ജം പ്രദാനം ചെയ്യാൻ കഴിവുള്ളവരാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അതേപോലെ കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരിക്കുന്ന എന്തൊക്കെ കൊണ്ടാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കൊണ്ടാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജനാൽ നിർമ്മിതമായ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഏതൊക്കെയാണ് അന്നജം എന്താണ് അന്നജം അഥവാ സ്റ്റാർച്ച് അതേപോലെ പഞ്ചസാര പഞ്ചസാര ഷുഗർ അതേപോലെ സെല്ലുലോസ് സസ്യങ്ങളിൽ കാണുന്ന സെല്ലുലോസ് വെച്ചേക്കുക അപ്പോൾ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് വിവിധ രൂപങ്ങളിലാണ് നമ്മുടെ ഭക്ഷ്യസാധനങ്ങളിൽ കാണപ്പെടുന്നത് ഏതൊക്കെ രൂപത്തിൽ കാണപ്പെടുക അന്നജം അഥവാ സ്റ്റാർച്ച് പഞ്ചസാര അഥവാ ഷുഗർ സെല്ലുലോസ് നമ്മൾ കഴിക്കുന്ന അരി ഗോതമ്പ് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ കിഴങ്ങ് വർഗങ്ങളിൽ ഇവയിലെല്ലാം കാണപ്പെടുന്ന അന്നജത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ധാന്യത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകങ്ങൾ അഥവാ ലഘു ഘടകങ്ങളായ ഗ്ലൂക്കോസും ഗ്ലൂക്കോസും ഫ്രക്റ്റോസും ഗ്ലൂക്കോസും ഫ്രക്റ്റോസും ഫ്രൂട്ട്സിൽ കാണപ്പെടുന്നു ഏതിൽ കാണപ്പെടുന്നു ഗ്ലൂക്കോസും ഫ്രക്റ്റോസും ഫ്രൂട്ട്സിൽ കാണപ്പെടുന്നു സുക്രോസ് സുക്രോസ് ഷുഗർ കെയിനിലാണ് കാണപ്പെടുന്നത് കരിമ്പിൽ ഷുഗർ കെയിനിൽ കാണപ്പെടുന്ന ധാനികത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപമാണ് സുക്രോസ് എന്നൊരു ഷുഗർ കെയ്ൻ സുക്രോസ് എന്ന് ഓർത്തിരിക്കുക ലാക്ടോസ് ലാക്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കിൽ കാണപ്പെടുന്ന ധാനികത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് ലാക്ടോസ് ഓർത്തു ഓർത്തുവെച്ചിരിക്കുക ലാക്ടോസ് എവിടെയാണ് കാണപ്പെടുന്നത് ലാക്ടോസ് കാണപ്പെടുന്നത് മിൽക്കിലാണ് അപ്പോൾ ഓർത്ത് വെച്ചേക്കുക ഫ്രൂട്ട്സിൽ കാണപ്പെടുന്ന ഫ്രക്ടോസാണ് ഹണിയിലും കാണപ്പെടുന്നത് ഫ്രൂട്ട്സില് ഫ്രക്ടോസാണ് ഫ്രൂട്ട്സ് ഫ്രക്ടോസ് എന്ന് ഓർത്ത് വെച്ചേക്കുക അന്നജത്തിൻ്റെ ഏറ്റവും ലഘുപായ രൂപമായ ഫ്രക്ടോസ് കാണപ്പെടുന്നത് ഫ്രൂട്ട്സിലും ഹണിയിലും തേനിലും കാണപ്പെടുന്ന പഞ്ചസാരയുടെ രൂപം ഏതാണ് ഫ്രക്ടോസാണ് അതേപോലെ തന്നെ ബാർലിയിൽ കാണപ്പെടുന്നതാണ് മാൾട്ടോസ് ഏതാണ് ബാർലിയിൽ കാണപ്പെടുന്നത് മാൾട്ടോസാണ് അതേപോലെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഷുഗർ ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച പഞ്ചസാര എന്ന് പറയുന്നത് ഏതാണ് സാക്കറിൻ ഏതാണ് ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച പഞ്ചസാര എന്ന് പറയുന്നത് സാക്കറിനാണ് അതേപോലെ തന്നെ പ്രകൃതിദത്തമായി ഏറ്റവും കാണപ്പെടുന്നതും ഫ്രക്റ്റോസാണ് പ്രകൃതിദത്തമായി ഏറ്റവും കാണുന്ന മധുരമേറിയ പഞ്ചസാര എന്ന് പറയുന്നത് ഏതാണ് ഫ്രൂട്ട്സിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഹണിയിൽ കാണപ്പെടുന്ന ഫ്രക്ടോസാണ് ഓർത്തുവെച്ചേക്കുക പ്രകൃതിദത്തമായ ഏറ്റവും മധുരമുള്ള പഞ്ചസാര എന്നറിയപ്പെടുന്നത് ഫ്രക്റ്റോസാണ് ഫ്രൂട്ട്സിലും തേനിലും കാണപ്പെടുന്ന പഞ്ചസാരയാണ് ഫ്രക്റ്റോസ് എന്നാൽ ബാർലിയിൽ കാണപ്പെടുന്ന മാൾട്ടോസാണ് ആർട്ടിഫിഷ്യലായിട്ട് ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച പഞ്ചസാരയാണ് സാക്കറിൻ ഏതാണ് ഓർത്തുവെച്ചേക്കുക സാക്കറിനാണ് എന്നാൽ പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പഞ്ചസാരയാണ് അസ്പർട്ടം എന്താണ് പ്രമേഹ രോഗികൾ പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പഞ്ചസാരയാണ് അസ്പാർട്ടം ധാനികം അഥവാ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നത് ഗ്ലൈക്കോജൻ രൂപത്തിലാണ് ഏത് രൂപത്തിലാണ് ഗ്ലൈക്കോജൻ രൂപത്തിലാണ് ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് അഥവാ ധാനികം സംഭരിക്കപ്പെടുന്നത് പി എസ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ജന്തു ശരീരത്തിൽ ധാനികം സംഭരിക്കപ്പെടുന്നത് ഏത് രൂപത്തിൽ ഏത് രൂപത്തിലായിരുന്നു ഗ്ലൈക്കോജൻ രൂപത്തിലാണ് ഓർത്തു വെച്ചേക്കണം ജന്തു ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് അഥവാ ധാനികം സംഭരിക്കപ്പെടുന്നത് ഏത് രൂപത്തിൽ ഏത് രൂപത്തിലാണ് ഗ്ലൈക്കോജൻ രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നത് ആനിമൽ സ്റ്റാർച്ച് എന്നും ഇതറിയപ്പെടുന്നു എന്ത് പേരിലാണ് ആനിമൽ സ്റ്റാർച്ച് ആനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നതും ഗ്ലൈക്കോജനാണ് അപ്പോൾ ഓർത്തു വെച്ചേക്കുക ആനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് ആനിവൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നതും ആണ് ധാനികത്തിൻ്റെ രൂപമായ അന്നജം അന്നജത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്നറിയപ്പെടുന്നത് ആണ് എന്താണ് അന്നജം അഥവാ അന്നജം അഥവാ സ്റ്റാർച്ച് സ്റ്റാർച്ചിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഗ്ലൂക്കോസ് ആണ് എന്താണ് ബേസിക് യൂണിറ്റ് ഓഫ് സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത് എന്താണ് ഗ്ലൂക്കോസ് ആണ് അപ്പം ധാനികത്തിൻ്റെ ഘടകമായ അന്നജം അന്നജത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് ബേസിക് യൂണിറ്റ് ഓഫ് സ്റ്റാർച്ച് എന്ന് വിളിക്കുന്നത് ഏതാണ് ഗ്ലൂക്കോസാണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവെന്ന് പറയുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് എയ്റ്റി ടു വൺ ട്വൻ്റി മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് ഓർത്തുവെച്ചേക്കുക എത്രയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് എൺപത് മുതൽ നൂറ്റി ഇരുപത് വരെയാണ് എന്നാൽ എസ് സി ആർ ടി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സെവൻറ്റി ടു വൺ ടെൻ ആണ് ഓർത്തുവെച്ചേക്കുക അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തുവെച്ചേക്കണം പി എസ് സിയുടെ ആൻസർ ചിലപ്പോൾ ഇതായിരിക്കും എത്രയാണ് സെവൻറ്റി ടു വൺ ടെൻ ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആയിരിക്കും അപ്പോൾ ഓർത്തുവെച്ച് ഈ രണ്ട് മെഷർമെൻ്റ് ഒന്ന് ഓർത്തുവെച്ചേക്കുക അന്നജത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവെന്ന് പറയുന്നത് എൺപത് മുതൽ നൂറ്റി വരെയാണ് എന്നാൽ എസ് സി ആർ ടി പുസ്തകത്തിൽ എഴുപത് മുതൽ നൂറ്റി പത്ത് വരെയാണ് തന്നത് ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റാണ് ബെനഡിക് ടെസ്റ്റ് എന്താണ് ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്ന ടെസ്റ്റാണ് ബെനഡിക് ടെസ്റ്റ് ബെനഡിക് ടെസ്റ്റ് വെച്ചേക്കുക ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ബെനഡിക് ടെസ്റ്റ് എന്നാൽ സ്റ്റാർച്ച് അന്നജത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്ന ടെസ്റ്റാണ് അയോഡിൻ ടെസ്റ്റ് എന്താണ് അയോഡിൻ ടെസ്റ്റ് ഓർത്ത് വെച്ചേക്കുക അയൻ അയോഡിൻ അന്നജമെന്ന് ഓർക്കുക സ്റ്റാർച്ച് അന്നജം അയഡിൻ അന്നജമെന്ന് ഓർത്തുവെച്ചേക്കാം ഗ്ലൂക്കോസ് ബെനഡിക് ടെസ്റ്റ് ഗ്ലൂക്കോസിനെ മാത്രമായിട്ട് കണ്ടെത്തുന്ന ടെസ്റ്റാണ് ബെനഡിക് ടെസ്റ്റ് എന്നാൽ അന്നജം അഥവാ സ്റ്റാർഷിനെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് ആഹാരത്തിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ് അയഡിൻ ടെസ്റ്റാണ് ഓർത്തുവെച്ചേക്കാം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പി എസ് ഇങ്ങനെയായിരുന്നു ചോദിച്ചിരിക്കുന്നത് ആഹാരത്തിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റ് ഏത് ഏതാണ് ടെസ്റ്റ് അയോഡിൻ ടെസ്റ്റാണ് എന്നാൽ ഗ്ലൂക്കോസിനെ കണ്ടെത്തുന്നത് ബെനഡിക് ടെസ്റ്റും ഒരു ഗ്രാം ധാന്യത്തിൽ നിന്ന് ലഭിക്കുന്ന കലോറിയുടെ അളവെന്ന് പറയുന്നത് ഒരു ഗ്രാമിൽ നിന്ന് ലഭിക്കുന്ന കലോറിയുടെ അളവ് നാല് കലോറിയാണ് എത്രയാണ് നാല് കലോറിയാണ് ലഭിക്കുന്നത് ഒരു ഗ്രാം ധാന്യത്തിൽ നിന്ന് ലഭിക്കുന്ന കലോറിയുടെ അളവെന്ന് പറയുന്നത് നാല് കലോറിയാണ് വെച്ചേക്കുക ഒരു ഗ്രാം ധാനികം അഥവാ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ലഭിക്കുന്ന കലോറിയുടെ അളവെന്ന് പറയുന്നത് നാല് കലോറിയാണ് എന്നാൽ പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസം വേണ്ട ധാനികത്തിൻ്റെ അളവെന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാം ആണ് വെച്ചേക്കണം അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര കഴിക്കണം ധാനികം അഞ്ഞൂറ് ഗ്രാം ധാനികം ഒരു ദിവസം കഴിക്കണം പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിന് വേണ്ടുന്ന ധാനികം അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയാണ് അഞ്ഞൂറ് ആണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണ് എന്തായിട്ട് മാറ്റുക അതിനെ ഗ്ലൈക്കോജനായിട്ട് മാറ്റും ഓർത്തുവെച്ചേക്കുക ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് പറ്റും ഇൻസുലിൻ ഗ്ലൈക്കോജനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു മാറ്റും നമ്മൾ ഓർക്കുക ചിലർക്കൊക്കെ ഷുഗർ വരുമ്പോൾ നമ്മൾ എന്താണ് ഇൻസുലിനാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്ന് ഓർക്കുക അല്ലേ എന്തിനു വേണ്ടിയാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് അല്ലേ ഷുഗർ ഉള്ളപ്പോഴാണ് നമ്മൾ ഇൻസുലിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് അപ്പോൾ ഓർക്കുക ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യാനാണ് ഇൻസുലിൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഹോർമോണിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് പഠിക്കും അപ്പോൾ ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണ് എന്നാൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് ഗ്ലൂക്കഗോൺ എന്താണ് ഗ്ലൂക്കഗോൺ ആണ് എന്തിനു സഹായിക്കുന്നത് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാൻ അല്ലെങ്കിൽ നമുക്ക് എനർജിയുടെ അളവൊക്കെ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആനിമൽസ് എന്താ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്ന ഗ്ലൈക്കോജനുണ്ടല്ലേ ഈ ഗ്ലൈക്കോജിനെ എന്താക്കി മാറ്റും ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോസാക്കി മാറ്റും ഇതൊന്ന് ഓർത്ത് വിഷയിക്കണം ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കുന്നത് ഇൻസുലിനും എന്നാലും ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോണുമാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം